എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നവീകരിച്ച പയ്യോളി നഗരസഭാ കെട്ടിടം മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേദാസൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ലൈഫ് പി എം എ വൈ ഭവന പദ്ധതിയിൽ നിർമ്മിച്ച 250 വീടുകളുടെ താക്കോൽദാനം കെ മുരളീധരൻ നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ പ്രാദേശിക ഗവൺമെന്റാണ്. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് പ്രാദേശിക ഗവൺമെന്റ് നിറവേറ്റുന്നത്. അതിൻ്റെ ഒരു പൊതുനിലയാണ് നേരത്തെ എം എൽ എയുടെ സംസാരിച്ചത്. മാലിന്യ സംസ്കരണം എല്ലാവരുടെയും ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നം, ഇതിന് പ്രധാന പരിഗണന നൽകേണ്ടതുണ്ട്. ശുചിത്വം പാലിക്കണം, പ്രധാന പരിഗണന നൽകേണ്ടത്. ഇവിടെ സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് സ്വന്തമായ വീട് എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ സ്വന്തമായ ഒരു കിടപ്പാണ് ഉണ്ടാവുക. അത് നമുക്ക് സംരക്ഷിക്കപ്പെടണം, ഈ ഒരു അവകാശം സംരക്ഷിക്കപ്പെടണം. വീട് കിട്ടുക എന്നുള്ളത് സ്വന്തമായി വീട് നിർമ്മിക്കാത്ത കുടുംബങ്ങൾക്കും വീടുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു അവകാശമായി കണ്ട് തന്നെ അതിന് പരിഹാരമുണ്ടാകും. എല്ലാ കാലത്തും വിവിധ പദ്ധതികളിലൂടെ നമുക്ക് വീട് ലഭിച്ചിട്ടുണ്ട്. പഴയ കർഷക ബന്ധ നിയമം മുതൽ എടുത്താൽ വീടിന്റെ പ്രശ്നം തന്നെയാണ് അതിൽ ഊന്നി നിൽക്കുന്നത്. നാനാ തരത്തിലുള്ള ശ്രമങ്ങളിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് വീട് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും വീടില്ലാത്തതും അങ്ങനെയാണ് ലൈഫ് എന്ന പദ്ധതിക്ക് രൂപം നൽകുന്നത്. കലയായിക്കാനൊരിടം, അത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കുക എന്നുള്ളത് കലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകളുടെ ചുമതലയാണ്. അതേപോലെ പ്രോജക്റ്റിനോട് വിയോജിപ്പില്ല. ഏതായാലും ഈ സന്തോഷത്തിൽ കാരണം വീട്ടിലൊരു കലയായിക്കാൻ ഇടം കിട്ടുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ സന്തോഷം നിറയില്ല എന്ന് നമുക്ക് പലപ്പോഴും പല ചേരി പ്രവേശങ്ങളും കാണുമ്പോൾ മനുഷ്യൻ എങ്ങനെ അവിടെ ജീവിക്കുന്നു എന്ന് പോലും അനുഭവപ്പെട്ടു. ഒറ്റ മുറി പോലും ഇല്ല. അതായത് എനിക്കറിയാം, തിരുവനന്തപുരത്ത് പോലും ഞാൻ നഗരസഭ ഉൾപ്പെട്ട നിയോജനത്തിൻ്റെ എം എൽ എ ദാസനറിയാം, 24 കോർപ്പറേഷനുകളാണ്, കോർപ്പറേഷൻ വാർഡുകളാണ് പഴയ എൻ്റെ അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിയിലുണ്ടായത്. അവിടെ പോലും അടുക്കള, കിടപ്പുമുറി, ഡൈനിങ് റൂം എല്ലാം കൂടെ ടാ വട്ടത്തിലുള്ള സ്ഥലത്ത് ഒരു കുടുംബത്തിലെ 4-5 അംഗങ്ങൾ നല്ലൊരു മഴ പെയ്താൽ രാത്രി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയില്ല. എത്രയോ കുടുംബങ്ങൾ നഗരങ്ങളിലുണ്ട് എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശങ്ങളുടെ അവസ്ഥയുണ്ടായി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രോജക്റ്റ് കൊണ്ടുവന്ന് അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സൽക്കർമ്മം അവിടെ നിർവഹിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷത്തിലൂടെ ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ വി ടി ഉഷ, കെ വി ചന്ദ്രൻ, എസ് രാധിക, കെ ജയപ്രകാശ്, സജ്നി കോഴിപ്പറമ്പത്ത്, കൂടയിൽ ശ്രീധരൻ, എം വി സമീറ, പടനയിൽ പ്രഭാകരൻ, ഉഷ വളപ്പിൽ എന്നിവർ സംസാരിച്ചു. വികസന മുന്നേറ്റത്തിന്റെ കഴിഞ്ഞ വർഷങ്ങൾ എന്ന രേഖ മഠത്തിൽ നാണു ഏറ്റുവാങ്ങി. ഹരിതഭവന പുരസ്കാരം രജിത പുത്തൻ മരച്ചാലിന് സമ്മാനിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.